ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖം ആശംസ കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടാവും. അപ്പൊ ഞാൻ പൊതുവെ നിങ്ങൾക്ക് അറിയാലോ, ഇന്നിപ്പോ എൻഡി മോർണിംഗ് ആണ്, 6 മണി ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ അങ്ങനെ എടുക്കാറില്ലല്ലോ പൊതുവെ. മേക്കപ്പ് വീഡിയോ ഇത് തന്നെ എടുക്കാറ്. സത്യം പറഞ്ഞാൽ എനിക്ക് ബോറടിക്കാറുണ്ട്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അത് മാത്രം എടുക്കാനുള്ളൊരു ചാൻസ് കിട്ടാറുള്ളൂ. കിട്ടുമ്പോഴാണ് ഞാൻ വേറെ വെറൈറ്റീസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾ കുറേ നാളായിട്ട് സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. അപ്പൊ ഞാനൊന്ന് എണീറ്റ് വന്ന് നേരെ ഇൻട്രോ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാന്ന് വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ എനിക്ക് ഇൻട്രോ ചിലപ്പോൾ ഓൺ വോയിസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അല്ല, ഇനി ബാക്കി വീഡിയോസ് ഓൺ വോയിസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, വോയിസ് ഓവറിലേക്ക് പോകുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ പറയാം, 20 മാസത്തിന് ശേഷം ചേട്ടൻ വരുന്നതാണ്. അപ്പോൾ അത് എന്തായാലും ചേട്ടനെ പിക്ക് ചെയ്യാൻ പോവുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മെയിൻലി. അപ്പോൾ എന്തായാലും അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇടാന്ന് കരുതി, ഷൂട്ട് ചെയ്യാമെന്നൊക്കെ കരുതിയാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഉണ്ട്, ഇന്നിപ്പോൾ രാവിലെ എണീറ്റപ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ആ ടൈം ആകുമ്പോൾ മാറിയിരിക്കും. ഇപ്പം മഴ ചാറുന്നുണ്ട്, പിന്നെ ഫോണിൽ വന്നായിരുന്നു മഴ പെയ്യും എന്ന് പറഞ്ഞിട്ട്, പക്ഷെ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രഷ് ആയിട്ട് വരട്ടെ, കള്ളിച്ച് കുളിച്ചൊക്കെ വരാം. ഓക്കെ, ടാറ്റാ. അപ്പോൾ ഓക്കെ, ഞാൻ എന്താ ഫ്രഷായി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യാം. എൻ്റെ ഹെയർ ഡ്രയർ വെച്ച് ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കാൻ. എൻ്റെ ഹെയർ ഞാൻ പൊതുവേ ഇത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി വല്ല നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫങ്ഷൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ എൻ്റെ മുടിയാണെങ്കിൽ ഭയങ്കര പാടാണ് ഉണങ്ങാനായിട്ട്, അത്ര പെട്ടെന്നൊന്നും ഉണങ്ങൂല. അപ്പം ഞാൻ അതുകൊണ്ട് ഇതൊന്ന് യൂസ് ചെയ്ത് കൊടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് യൂസ് ചെയ്താലും കുറേ നേരം ഞാൻ യൂസ് ചെയ്യണം, എന്താണെന്നറിയില്ല, എൻ്റെ മുടി ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാനിത് ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യണം, ഓവറായിട്ടൊന്നും ചെയ്യണില്ല. ജസ്റ്റ് നമ്മുടെ ക്രീംസ് കാര്യങ്ങൾ, സ്കിൻ കെയർ, അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, കുളിച്ചിറങ്ങുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായി. പിന്നെ ഞാൻ ജസ്റ്റ് ഫൗണ്ടേഷൻ ഒന്ന് ഓറഞ്ച് കറക്റ്റ് വെച്ചിതാക്കണം, പിന്നെ കണ്ണെഴുതണം, പിരികം, പിന്നെ നമ്മുടെ ജസ്റ്റ് കോമ്പാക്റ്റും ലിപ്സ്റ്റിക്, ഇത്ര ഐറ്റംസൊക്കെ തന്നെ ഞാൻ ചെയ്യണുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഓവറായിട്ടുള്ള മേക്കപ്പ്സും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇത്രയാണ് ഞാൻ ചെയ്തെങ്കിലും അന്ന് എന്തോ ഭയങ്കര ഓവറായിട്ട് എൻ്റെ ഫേസ് അങ്ങോട്ട് ഫീലും ചെയ്ത്, അതെന്താണെന്നും അറിയില്ല. ഞാൻ നോർമൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അന്ന് ചെയ്തിട്ടുള്ളെങ്കിലും എനിക്ക് തോന്നുന്ന ആ ഒരു കോമ്പാക്റ്റ് ഇട്ടപ്പോളെ കുറച്ച് എൻ്റെ ആ ഒരു സ്പഞ്ചില്ലേ കുറച്ച് നനഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അത് തന്നെ ഇട്ടാണ് ഞാൻ ഇട്ടത്, കാരണം ബ്രഷസ് കാര്യങ്ങളൊക്കെ കഴുകാനിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സ്പഞ്ച് വെച്ചിട്ട് തന്നെ ഇട്ടത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചിങ്ങനെ ഓവർ മേക്കപ്പ് ഇട്ട ഒരു ഫീലായിപ്പോയി. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കൊടുത്തേക്കാൻ, എന്നോട് കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് ഏതാ ലിപ്സ് ഷെയ്ഡ് എന്ന്. ഞാൻ ഷെയ്ഡ് കൊടുത്തേക്കാൻ, എനിക്ക് അടിപൊളി, അത്ര ഇഷ്ടമായിട്ടുള്ളൊരു ഷെയ്ഡാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ ഞാൻ എൻ്റെ ഹെയർ ഒന്നും കൂടി ഞാനൊന്ന് ഉണക്കേണ്ട, കാരണം എന്താന്ന് പറഞ്ഞാലേ ഞാൻ പറഞ്ഞല്ല ഭയങ്കര പാടാണ് ഉണങ്ങാനായിട്ട്. അപ്പോൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്ന് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഞാൻ ഡ്രൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതും ചേട്ടൻ ഫസ്റ്റിലെ പോയപ്പോൾ വാങ്ങിയൊരു ഡ്രസ്സാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ചേട്ടൻ പോയിട്ട് ഇപ്പോൾ 22 മാസമായി, ഈ ഒരു ജാനുവരി വരുമ്പോൾ 2 കൊല്ലം, ആ ടൈമിലുള്ള ഡ്രസ്സാണ് ഞാൻ അന്നത് അവിടെ വെച്ചതാണ്. പിന്നെ ഞാൻ ഷെയ്പ്പും ചെയ്തിട്ടില്ല, ഇട്ടിട്ടില്ല. ചേട്ടൻ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സായത് കൊണ്ട് അത് അങ്ങനെ ഇട്ട് ചേട്ടനെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ അത് തന്നെ ഇടാൻ എഴുതി, അങ്ങനെ ഇട്ടതാണ്ട്ട്. അപ്പോൾ ഞങ്ങളിത് ആ പോവാൻ എന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും ചേട്ടൻ്റെ ഫ്രണ്ടും ആണ്ട്ടൻ വന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേട്ടനെ പിക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ.
ഗൈസ് നമ്മളിതാ ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ട് എയർപോർട്ടിലെത്തി എയർപോർട്ടിൻ്റെ അറൈവലിൻ്റെ അവിടെ എല്ലാവരും നമ്മൾ ആദ്യം വന്നത് അപ്പോൾ അതാണ്ട്ടൊന്ന് കറങ്ങി വന്നത് ഇപ്പോൾ അറൈവലിൻ്റെ അവിടേക്ക് എത്തി നമ്മൾ അപ്പോൾ അതാ നമ്മൾ ഇറങ്ങാൻ പോവേണ്ട ഇറങ്ങി പക്ഷേ ഇതിനകത്തൊരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ ചേട്ടൻ ഓൾറെഡി വന്നായിരുന്നു ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു കാരണം എന്തോ ഒരു ഇത്തിരി ഒരു 5 മിനിറ്റ്സോളം ലേറ്റായി അപ്പോൾ ഞങ്ങൾക്ക് ചേട്ടൻ വന്നൊരു വീഡിയോ എനിക്ക് കിട്ടിയില്ല സത്യം പറയാൻ കാരണം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ചേട്ടൻ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിട്ടാ അപ്പോൾ ഞാൻ എന്താ പിന്നെ ഇത് ഞങ്ങൾ കാറിൽ തിരിച്ചു പോരുമ്പോഴുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പായിട്ട് തന്നെ എടുത്തതാണ് കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല സംഭവം അപ്പോൾ എന്തായാലും ഇതെങ്കിൽ ഇതെന്നുള്ളൊരു രീതിയിൽ എടുത്തതാണ് കേട്ടോ അപ്പോൾ അത്രയുള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ.